ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ ഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന 9-ാം ക്ലാസ്സിലെ നുറൂസിലെ ഹസാനിലെ 11-ാമത്തെ പാഠമാണ് യോമിൽ ഖിയാമ, അന്ത്യനാൾ. ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതും മുഖ്യ അടിസ്ഥാനവുമാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. അതില്ലാതെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഖുർആനിൽ അതിനെ വ്യത്യസ്ത പേരുകളാൽ പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അന്ത്യനാൾ നിസ്സംശയം വരുന്നതാണ്. ഭീതിജനകമായ സംഭവം എന്താണ്? ആ ഭയങ്കര വിപത്ത്, അന്ത്യനാൾ എന്ന അനിവാര്യ സംഭവം എന്താണ്? ആ യഥാർത്ഥ സംഗതി, നബിയെ സർവത്തെയും രസിച്ചു കളയുന്ന അന്ത്യനാളിൻ്റെ വാർത്ത അങ്ങേക്ക് എത്തിയില്ലയോ? അതിൻ്റെ നിർണിത സമയത്തെ സർവരക്ഷിതാവായ അള്ളാഹു മാത്രമാണ് അറിയുക. അള്ളാഹു പറഞ്ഞു, നബിയെ, നിങ്ങളോടവർ ചോദിക്കുന്നു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. അതിൻ്റെ ജ്ഞാനം അള്ളാഹുവിങ്കിലാണെന്ന് നിങ്ങൾ പറയുക. പക്ഷേ അധികം ആളുകളും അത് അറിയുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറഞ്ഞ കാര്യങ്ങളുടെ താക്കോൽ 5 എണ്ണമാണ്, അള്ളാഹു മാത്രമാണ് അവ അറിയുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, നിശ്ചയം അന്ത്യനാളിനെക്കുറിച്ചുള്ള ജ്ഞാനം അള്ളാഹുവിങ്കിലാകുന്നു. അവൻ മയ വർഷിക്കുകയും ഗർഭാശയങ്ങളിലുള്ളത് അറിയുകയും ചെയ്യുന്നു. താൻ അടുത്ത നിമിഷം എന്താണ് ചെയ്യുക എന്നും ഏത് നാട്ടിലാണ് മരിക്കുക എന്നും ഒരാൾക്കും അറിയില്ല. അള്ളാഹു സർവകാര്യങ്ങളും അറിയുന്നവരും സൂക്ഷ്മജ്ഞാനിയുമാണ്. സൂക്ഷ്മജ്ഞാനിയും തന്നെ തീർച്ച. ലുക്മാൻ 34. ഖിയാമത്ത് നാളിനെക്കുറിച്ച് അടിമകളോടുള്ള താക്കീതും അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള കൽപ്പനയും ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ സമീപസ്ഥമാകുകയും ചന്ദ്രൻ പിളരുകയും ചെയ്തു. ഖിയാമത്ത് നാൾ അടുത്തു എന്നതിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണ് ചന്ദ്രൻ്റെ പിളർപ്പ്. ഖിയാമത്ത് നാൾ വരെ വളരെ അടുത്തായത് കൊണ്ട് തന്നെ അള്ളാഹു അതിനെക്കുറിച്ച് നാളെ എന്നാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, നാളേക്ക് ഓരോ ശരീരവും എന്താണ് ചെയ്തതെന്ന് നോക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകഴിഞ്ഞ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാലഘട്ടം അസ്ഹർ നിസ്കാരം മുതൽ മഗ്രിബ് നിസ്കാരം വരെയുള്ള സമയം പോലെയാണ്. ഖിയാമത്ത് നാളിൻ്റെ ആസന്നമായ സാന്നിധ്യത്തെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുന്നവർക്ക് അള്ളാഹു താക്കീത് നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു, അവർ അശ്രദ്ധയിൽ തിരിഞ്ഞുകളയുന്നു. സൂറൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സൂറൽ ഊതുന്ന മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ഊതാൻ വേണ്ടി തയ്യാറെടുത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ സുഖജീവിതം നയിക്കുക? സൂറ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്ക് അതിനെ വായിൽ വെച്ചിരിക്കുന്നു. എത്തിക്കുനിക്കുകയും തൻ്റെ കേൾവി കൂർപ്പിച്ചുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിലൂതിയാൽ ആകാശഭൂമിയിലുള്ളവരെല്ലാം നശിക്കും. പിന്നീട് അള്ളാഹു അടിമകളെ പുനർജീവിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ രണ്ടാം തവണ സൂറത്തിലൂതാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കും. അങ്ങനെ ആത്മാക്കളെല്ലാം ശരീരത്തിലേക്ക് മടങ്ങും. ലോകരക്ഷിതാവായ റബ്ബിന് മുമ്പിൽ എല്ലാ ജനങ്ങളും നിൽക്കും. പരിശീലനങ്ങൾ: മഫാതിഹൽ ഐബ് മാഹിയ, മറഞ്ഞ കാര്യങ്ങളുടെ താക്കോൽ ഏതെല്ലാം ഉത്തരം. ഇന്നല്ലാഹ ഇന്ദഹു ഇൽമുഹു സഅതു ഫയുനസ്സിലുൽ ഐസു ഫയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സം ബിഅയ്യി അർളി തമൂത്ത്. നിശ്ചയം അന്ത്യനാളിനെക്കുറിച്ചുള്ള ജ്ഞാനം അള്ളാഹുവിങ്കിലാണെങ്കുന്നു. അവൻ മയ വർഷിപ്പിക്കുകയും ഗർഭാശയങ്ങളിലുള്ളത് അറിയുകയും ചെയ്യുന്നു. താൻ അടുത്ത നിമിഷം എന്താണ് ചെയ്യുക എന്നും ഏത് നാട്ടിലാണ് മരിക്കുക എന്നും ഒരാൾക്കും അറിയില്ല. മാദാ യഖഊഫിൻ നഫ്ഖത്തിൽ ഊല, മാദാ യഖഊഫിൻ നഫ്ഖത്തിൽ സാനിയ. ഒന്നാമത്തെ ഊത്തിൽ എന്താണ് സംഭവിക്കുക? രണ്ടാമത്തെ ഊത്തിൽ എന്താണ് സംഭവിക്കുക? ഇദാ നഫഖ അവ്വലൻ യഹ്ലിക കുല്ലു മാ ഫിസ് സമാവാതി വൽ അർളി സുമ്മ ഇദാ ഷാ അല്ലാഹു ബഅസൽ ഇബാദി അമറ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഫയൻഫഖ ഫിസ് സൂരി മറത്തൻ സാനിയത്തൻ ഫതഊദു അൽ അർഹ അൽ അർഹാഹി ഇലൽ അജ്സാദ് വയഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഒന്നാമത് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ളതെല്ലാം നശിക്കും. ശേഷം അള്ളാഹു അടിമകളെ പുനർജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ സൂറലൂതും. അതോടുകൂടി ആത്മാക്കളെല്ലാം ശരീരത്തിലേക്ക് മടങ്ങുകയും ജനങ്ങൾ സർവരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. നക്തിഷു അസ്മാ അൽ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ വിധിവിധ നാമങ്ങൾ നമുക്ക് കണ്ടെത്താം. യൗമിൽ ഖിയാമത്തിൽ അൽ ഖാരിയ അൽ ഹാഖത്തു ആഷിയ പൂരിപ്പിക്കാം. കൈഫ അൻ അമു വക്കദൽ തക്കമു സാഹിബുൽ
കർണുൽ കർണ് വാഹനിഹി ജയിത്തുഹു വസ് അ വസമുഹു യന്തളറാൻ യമൂർ ഇന്നമ ഇജുലുക്കും ഫീമൻ മലാ കബിലക്കും മേൽ അമമി മിയ സലാത്തിൽ അൽ അസിറി ഇല മഅരിബി ഷംസി ഇക്തറബിൽ ഇന്നാസി ഹിസാബഹും വഹും ഫി അഫ്ലത്തിൻ മഅറൂ മുഅറിലൂൻ നക്തുബുൽ മഅന അർത്ഥം എഴുതാം. ഐസ് മയ ഇൻഷക്കാക്ക് പിളരൽ അമാറാത്ത് അടയാളങ്ങൾ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.